ആശ്വാസം ആശങ്കയിലേക്ക് വഴിമാറിയ അവസ്ഥയിലാണ് ഇടുക്കി ചെന്നക്കനാൽ ശാന്തൻപാറ നിവാസികൾ. അരിക്കൊമ്പനെ പിടികൂടി മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് തിരിച്ചടിയായാണ് കോടതി നടപടിയെത്തിയത്. തങ്ങളുടെ ദുരിതം മനസ്സിലാക്കാതെയാണ് മൃഗസ്നേഹികൾ കോടതിയെ സമീപിച്ചതെന്ന സങ്കടമാണ് ജനങ്ങൾക്ക്. ഇതുവരെ ശാന്തമായിരുന്നു ശാന്തൻപാറ ചിന്നക്കനാൽ മേഖല. 26-ന് അരിക്കൊമ്പനെ പിടികൂടുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് ഞെട്ടലോടെ ജനങ്ങൾ കോടതി വിധി കേട്ടത്. ഈ സ്റ്റേ മേടിച്ച ആൾക്കാരെ കൊണ്ടുവന്ന് ആ പെണ്ണുമ്പളിനെ കൊണ്ടുവന്ന് ആ കാട്ടിലിരിക്കാൻ പറ, അപ്പം അറിയാം വിവരം. ഈ ശാന്തൻപാറ പഞ്ചായത്തും ചിന്നക്കനാൽ പഞ്ചായത്തിലും ഈ ആനയെ കൊണ്ടാണ് വലിയ ശല്യം. ഞങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം. നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന കുങ്കിയാനകളെ അവിടെ തന്നെ നിർത്തുകയും അതിനെ ഒരുപക്ഷെ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ് വിധിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവർ ഈ വന്യമൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയം. മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാവും, മൃഗശാലകളിൽ നിന്നൊക്കെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ദുരന്ത ഫലങ്ങളോ ദുരിതങ്ങളോ ഒന്നും അനുഭവിച്ച ആളുകളൊന്നുമല്ല. ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ പലരും വിധി വന്നതോടെ നിരാശയിലാണ്. കാരണം എൻ്റെ അകത്താണ് മൊത്തം കയറിയത്. കയറിയപ്പോഴാണ് ഇതിലെ കൂടി ഓടി, അപ്പുറത്ത് കൂടി ഓടി, ഓടിയപ്പോൾ എൻ്റെ പുറകെ കൂടി വന്ന്, പുറകെ കൂടി പറഞ്ഞാൽ ഒരു 5 സ്റ്റെപ്പിലാണ് നാണും ആണേയും കൂടി. ഇപ്പം ഞങ്ങൾക്ക് രാത്രിയിൽ പുറത്തിറങ്ങാനോ ഭയങ്കര പേടിയാണ്. 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങൂല. പന്നിയാർ എസ്റ്റേറ്റിലെ ജനങ്ങൾ സമാധാനമായി ഉറങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. വീട് എന്നാ ചെയ്യ, തൂക്കമേ ഇല്ല. സരത്തിനാൾ എന്തിച്ചിരുവോ, നാങ്ക ഭയങ്കര ഭയമാർക്ക്. ഒരു നാൾ വേലയ്ക്ക് പോയിട്ട് വേറത് ഉയരെ കയ്യിൽ പിടിച്ചു കിട്ടാ വേല ചെയ്തിട്ട് വേറെ. നിയമത്തിന്റെ പരിരക്ഷ അത് മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ ലഭിക്കണം. പക്ഷേ ഈ കാണുന്ന ലയങ്ങളിൽ ജീവനും കയ്യിൽ പിടിച്ച് താമസിക്കുന്ന ആളുകൾക്ക് പ്രഥമ പരിഗണന നൽകണം. പന്നിയാർ എസ്റ്റേറ്റിൽ നിന്നും ക്യാമറമാൻ വിജേഷ് പുതുവാശേരിക്കൊപ്പം ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്.